ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ. ഐക്യസഭകളിൽ ഇന്ന് ചിന്തിക്കുന്ന വിഷയമാണ് ആത്മായ ന്യായം. ആത്മായർ എന്നുള്ളത് ലേമേൻ. യെശയ്യാപ്രവചനം 61:1 വിശ്വാസികളുടെ പൗരോഹിത്യം ദൈവം നൽകുന്ന ഒരു അംഗീകാരമാണ്. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നുണ്ട്. യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എന്നെ മേലിരിക്കുന്നു. അപ്പോൾ ഒരു അഭിഷേകം എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ഉള്ള അഭിഷേകമാണ്, അതാണ് പൗരോഹിത്യം. എന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ലഭിക്കുന്നൊരു ആ പദവിയുണ്ട്. ഇതെല്ലാവർക്കും ദൈവം കൊടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ സ്വീകരിച്ചാൽ മതി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അന്തരീക്ഷത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷത്തിൽ. അതുകൊണ്ട് സമൂഹത്തിൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ പുളിമാവാകാനാണ് ആത്മാവ് വിളിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തീയ വിശ്വാസികൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് സമൂഹത്തിലെ പുളിമാവാകാനാണ്. മാവ് പുളിച്ചാലേ അത് വലുതായി വികസിപ്പിച്ച് അനേകർക്ക് രുചികരമായ അപ്പമുണ്ടാക്കി കഴിക്കുവാൻ സാധിക്കുള്ളൂ. ആ സമൂഹത്തിൽ പുളിമാവാകുവാൻ ആത്മാർക്ക് സാധിക്കണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ഓർപ്പിക്കുമ്പോൾ, യേശു കർത്താവ് വേദപുസ്തകം എത്രയോ നാളുകൾക്ക് മുമ്പ് യെശയ്യാ പ്രവചനത്തിലൂടെ പറയുന്നു, നിങ്ങൾ അഭിഷേകം ചെയ്യപ്പെട്ടവരാണ്. വിശുദ്ധ പത്രോസ് പറയുന്നത്, നിങ്ങൾ രാജകീയ പുരോഹിത വർഗമാണ്, ഞാനും നിങ്ങൾ രാജകീയ പുരോഹിത വർഗമാണ്. അതാണ് ആത്മാരുടെ വളരെ ത്യാഗപരമായിട്ടുള്ള അനുഭവത്തിൽ ലഭിക്കുന്നത്. ഈ ഹഡ്സൺ ടെയ്ലർ എന്ന ചൈനീസ് മിഷണറി ഒരിക്കൽ അവർ ബാലനായി പള്ളിയിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒന്നുമില്ല. ആ സമയത്ത് ഈ സ്തോത്ര കാഴ്ചയെടുക്കുന്ന, സ്തോത്ര വഴിപാടെടുക്കുന്ന, ഓഫർട്ടി എടുക്കുന്ന സമയമാണ്. ആ സമയത്ത് അദ്ദേഹം പറയുകയാണ്, മൈ പോക്കറ്റ് ഈസ് എംപ്റ്റി, ഐ ഹാവ് നത്തിങ് ടു ഗിവ് യു, ബട്ട് ഐ ഡു വൺ തിങ്, ഐ സറണ്ടർ മൈ ലൈഫ് ടു യു അൺകണ്ടീഷണലി. ഐ സറണ്ടർ മൈ ലൈഫ് ടു യു അൺകണ്ടീഷണലി. യാതൊരുവിധ കണ്ടീഷനുമില്ലാതെ എൻ്റെ ജീവിതം നിനക്ക് സമർപ്പിക്കും. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് വ്യക്തി ജീവിതങ്ങളിൽ നിന്ന്. ആത്മാവിനായാലും വൈദികനായാലും ബിഷപ്പായാലും വേറെ ഏതെല്ലാം സ്ഥാനത്ത് വന്നാലും ദൈവത്തോടുള്ള അൺകണ്ടീഷണൽ ലവാണ്. യാതൊരു കണ്ടീഷനും ഇല്ല. നീ എന്നെ സ്നേഹിച്ചാൽ ഞാൻ നിന്നെ സ്നേഹിക്കാവുന്നല്ല, അത് കിട്ടിയാൽ ഇത് ചെയ്യാവുന്നല്ല, നോ. അതാണ് അൺകണ്ടീഷൻ. ദൈവത്തിൽ നിന്നുള്ള ആ വലിയ ഒരു അനുഭവമാണ് നമുക്കുണ്ടാകട്ടെ. ആ ദൈവത്തിൽ നിന്നുള്ള വലിയ അനുഭവം ഉണ്ടാകുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ സാധിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. കർത്താവ്, ഈ കരുണയുണ്ടായി കോവിഡ്-19 മറ്റ് മഹാമാരി ഞങ്ങളെ കാത്തുരക്ഷിക്കണമെന്ന് ഉള്ള പ്രാർത്ഥനയോട് പോകുമ്പോൾ, എത്രയോ ആത്മാവരാണ് കഴിഞ്ഞ കോവിഡ് കാലത്ത് കഠിന ത്യാഗം ചെയ്ത് ഓരോരുത്തരെ രക്ഷിച്ച്, മതവിഭാഗ ഭേദമന്യെ വെള്ളപ്പൊക്ക കാലത്ത് എത്രയോ പേരെ രക്ഷിച്ചത് എത്രയോ ആത്മാവരാണ് അല്ലേ. ഞങ്ങളുടെ കൊല്ലം പട്ടണത്തിലെ കടലിൻ്റെ മക്കളെന്നറിയപ്പെടുന്നവർ എത്രയോ സ്ഥലങ്ങളിൽ അവർ ചെന്ന് അനേകരെ രക്ഷിച്ചു. അവരാരും സാമൂഹ്യ പ്രവർത്തകരോ ആത്മീയ പ്രവർത്തകരോ അല്ല. യഹോവയുടെ അഭിഷേകം ലഭിച്ചാൽ, ആ അഭിഷേകം ലഭിക്കുമ്പോഴാണ് എൻ്റെ ആപ്തവാക്യമായി നസറത്ത് മാനിഫെസ്റ്റോയിലുള്ള വാക്യമാണ് ഇവിടെ യെശയ്യാപ്രവചനം 61:1 വർണ്ണിച്ചിരിക്കുന്നത്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും, കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാൻ യഹോവയുടെ ആത്മാവ്, യഹോവയുടെ അഭിഷേകം എൻ്റെ മേലുണ്ട്. യഹോവയുടെ അഭിഷേകം എൻ്റെ മേലില്ലെങ്കിൽ ഞാൻ വെറൊരു സാധാരണ ജീവിയാണ്, സാധാരണ മനുഷ്യജീവി. അല്ലാതിലപ്പുറമൊന്നുമില്ല. രണ്ട് കൈയും കാലും കണ്ണും മൂക്കും നാക്കും പഞ്ചേന്ദ്രിയങ്ങളൊക്കെയുണ്ട്. ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണ്, ദൈവം വളരെ സൃഷ്ടിക്കപ്പെട്ടത്. എന്നാൽ ദൈവത്തിൻ്റെ അഭിഷേകം എൻ്റെ വരുമ്പോൾ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നിൽ വരുമ്പോൾ, ഞാൻ ചിന്തിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും നോക്കുന്നതും ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നടക്കുന്നതും പോകുന്നതും എല്ലാം ആ യേശുവിനോട് ചേർന്ന ഐഡൻറ്റിറ്റി ചെയ്യില്ല, ആ യേശുവിനോട് ചേർന്ന ഐഡൻറ്റിറ്റി ചെയ്യില്ല. 2 October ഗാന്ധി ജയന്തിയാണ് ഇന്ന്. വളരെ ലോകം മുഴുവൻ ആദരിക്കുന്ന ഒരു വലിയ പ്രതിഭാസമാണ് മഹാത്മാഗാന്ധി. ഈ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ വലിയ സ്വാധീനമാണ് ഗാന്ധിജിയിലുണ്ടായിരുന്നത്. ഗാന്ധിജി പറഞ്ഞു, വേദപുസ്തകം എല്ലാവരും കൂടെ അതുപോലെ പാലിച്ചിരുന്നെങ്കിൽ, ക്രിസ്ത്യാനികൾ മുഴുവൻ വേദപുസ്തകം അതുപോലെ പാലിച്ചിരുന്നെങ്കിൽ ഇവിടെ ലോകം മുഴുവൻ ക്രിസ്ത്യാനികളായിരുന്നു എന്ന്.
ഇതിനെ വിമർശിക്കുകയും ഇതിനെ അപമാനിക്കുകയും ഇതിനെ തകർക്കുകയും ചെയ്യുമ്പോൾ സഹോദര സഹോദരി, എന്നെയും നിന്നെയും സ്നേഹിച്ച യേശുവിൻ്റെ സ്നേഹം നമ്മളിലേക്ക് വരട്ടെ. അവിടെ നമ്മളെ തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ബലപ്പെടട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധവത് പിതാവേ, ആത്മായരെന്ന വലിയ അംഗീകാരം ഞങ്ങൾക്ക് ലഭിക്കുമ്പോൾ യഹോവയുടെ ആത്മാവ് ആ അഭിഷേകം എല്ലാവർക്കും ഒരുപോലെ ലഭിച്ചുവെന്ന് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഞങ്ങളോട് കൽപ്പിക്കുന്നുവല്ലോ. അത് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ, ബദ്ധന്മാർക്ക് വിടുതൽ കൊടുക്കുവാൻ, കുരുടന്മാർക്ക് വഴി കാട്ടുവാൻ, കർത്താവിൻ്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാൻ ആ വലിയൊരു അനുഭവം ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ടാണ് ഗാന്ധിജി പറഞ്ഞത്, കണ്ണിന് പകരം കണ്ണെന്ന് പറഞ്ഞാൽ നിൻ്റെ കണ്ണ് കുത്തിപ്പൊട്ടിക്കുന്നവൻ്റെ കണ്ണ് നീ കുത്തിപ്പൊട്ടിച്ചാൽ ലോകം അന്ധകാരത്തിലാകും. അപ്രകാരമുള്ള ഒരു മനോഭാവത്തിലേക്ക്, യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് ഞങ്ങളെ നീക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ മുഹത്വം. ഈ വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ചാട്ടെ. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ, എം പിമാർ, എം എൽ എമാർ, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നഴ്സസ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്നുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് ഡ്രൈവേഴ്സ്, വഴിയോര കച്ചവടക്കാർ, വാക്സിൻ കൊടുക്കുന്നവർ, വാങ്ങുന്നവർ, ലഭിക്കുന്നവർ, കുഞ്ഞുങ്ങൾ, പ്രായമുള്ളവർ, വാർദ്ധകൃസഹജമായ ക്ഷീണത്തിൽ ഭവനങ്ങളിൽ കഴിയുന്നവർ, ഏകാന്തതയിൽ കഴിയുന്നവർ, മാതാപിതാക്കൾ, ഏകാന്തതയിൽ വിവിധ രാജ്യങ്ങളിൽ കഴിയുന്ന യുവതി യുവാക്കൾ, ലക്ഷ്യം തെറ്റി ഓടുന്ന യുവതി യുവാക്കൾ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഈ വചനത്താൽ എല്ലാ പ്രിയപ്പെട്ടവരും ശക്തി പ്രാപിക്കുവാൻ ഈ കാലഘട്ടങ്ങളിൽ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും തമ്പുരാനും മാത്രം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം. നല്ല പിതാവേ, ആമീൻ. ഗോഡ് ബ്ലസ് യു.